സുഹൃത്തുക്കളെ, ഞാൻ വെളിയങ്കോടുന്നാണ്, കുഞ്ഞാണ്. ഇതാണോ ഇപ്പോൾ ഒരു 9 മണിയാകുമ്പോൾ ഒരു ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും രൂക്ഷമായ വെള്ളമാണിത്. ഇതാ നമ്മുടെ വെളിയങ്കോട് ഫാറൂഖ് ഒക്കെ കാണുക, ഇവിടെ ഉണ്ട്, ഒരുവിധ ആളുകളുണ്ട്. വെളിയങ്കോട് ഇപ്പോ വെളിയങ്കോട് പടിഞ്ഞാറ് ഭാഗത്താ ഒരാണ അരക്കൊപ്പം വെള്ളം ആളുകള് ആൾക്കാരില്ല. ഇതാ ഭയങ്കര ഇതാ, അതൊക്കെ നമ്മളെ ആശ്ചര്യ ഭാഗമാണിത്. ഇത് കുറച്ച് നേരം ചെമ്മീൻ കൃഷിയുടെ ചെമ്മീൻ ആച്ചിറ മതിലിടിഞ്ഞു പൊളിഞ്ഞു വീണിട്ടുണ്ട്. അതെ, 50 മീറ്റർ അപ്പുറത്തേക്ക് വെള്ളം ഫുള്ള് കയറി. ഇതാ ഇത്രയും ഇതാ, വീണ്ടും ഞാൻ ലീവിൽ വന്നിട്ടുള്ളതാണ്. അധികൃതർ ഒന്ന് ശ്രദ്ധിക്കുക. ഇതാ വളരെ രൂക്ഷമായിട്ട് ഇതാ ഒരുപാട് വീടുകൾ. ഇതാ നമ്മുടെ ഔക്കരിക്കാട് സവാദ് നമ്മളെ ഇതാ വീടുകളൊക്കെ ഒരുപാട് അതിൽ ഇതൊക്കെ നശിച്ചിട്ടുണ്ട്. ഇതാ ഇതൊക്കെയാണ് അവസ്ഥ. അപ്പൊ അതിലും രൂക്ഷമായിട്ടാണ് ഇപ്പൊ വെള്ളം കയറിയിട്ടുള്ളത്. അതാണ് അവസ്ഥ. കണ്ടോ, ഇപ്പൊ പറമ്പുകളിൽ ഒരു 300 മീറ്ററോളം ഇതാ കയറിയിട്ടുണ്ട്. ഇത് നമ്മളെ സവാദിന്റെ വീടാണ്. സവാദിന്റെ വീട് പൂർണ്ണമായും നശിച്ചു. അവനൊരുവിധം പൂർണ്ണമായും നശിച്ചു എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നശിച്ചു. ഇതാ വീട്ടിലത്തെ ഉപകരണങ്ങൾ, ഇതാ മെയ്തിനിക്കാട വീട്. അപ്പോ ഇതാ ഇതൊക്കെ ഉണ്ടോ. ഇതാ വീണ്ടും ഞാനൊരു ലൈവിൽ വന്നിട്ടുള്ളതാണ്. പടിഞ്ഞാറ് മേഖലയിൽ 10 മുറി തണ്ണിത്തുറ, അതുപോലെ തന്നെ ഹാർബറിൻ്റെ ഭാഗം, അതുപോലെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരുവിധം മേഖലകൾ. ഇതാ മതിലിനൊക്കെ 3/4 ഭാഗമോളം വെള്ളം എത്തിപ്പോ ആച്ചറി ഭാഗങ്ങൾ. അപ്പോൾ ഇതാ നമ്മളെ ഇവിടെ ഒരുവിധം ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ ബാദ്ഷാ ഷായ്ബൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ആളുകളൊക്കെ അങ്ങനെ കണ്ടു വന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതേ നമ്മളെ ആശ്ചര്യ ഭാഗമാണത്. ഇതിൻ്റെയൊക്കെ ഒരുവിധം എന്തായിട്ടുണ്ട്. ഇത്ര ഇതാണ്ടോ ജനങ്ങൾ. എന്താ പറയുക, ദുആ ചെയ്യുക എല്ലാവരും. എല്ലാവരും പ്രാർത്ഥിക്കുക. ഇത് ആശ്ചര്യ ഭാഗമാണത്. നമ്മളെ ഫിഷറീസിൻ്റെ ചെമ്മീൻ ആശ്ചര്യ ഭാഗത്ത് കംപ്ലീറ്റ് മതിലിടിഞ്ഞു പൊളിഞ്ഞു. മതിലിൻ്റെ ഒരുവിധം ഇതാ സാധന സാമഗ്രികളൊക്കെ ഒരുവിധം നശിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കുക. പൈപ്പ് പൊട്ടി ഫിഷറീസ് ഡിസ്പെൻസറിയുടെ നിങ്ങളെ ആച്ചറ ഭാഗം. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ഇതിപ്പോൾ ന്യൂനമർദ്ദനത്തിൻ്റെതാണെന്നാണ് പറയുന്നത് കാർന്നവന്മാർ. നമ്മളെ മുതിർന്ന ആളുകൾ പറഞ്ഞത് ഒരു 2-3 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ കടൽക്ഷോഭം ഇങ്ങനെ നിൽക്കും എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം വരുമെന്നാണ് പറയുന്നത്. എന്തായാലും നോക്കട്ടെ, എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ തീരദേശ മേഖലയിലുള്ള ഒരുവിധം ആളുകൾ വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ്. ഇപ്പം ഇന്നിപ്പോൾ നമ്മളൊരു പെരുന്നാൾ നല്ല ദിവസമായിട്ട് കൊറോണകളും അതേപോലെ തന്നെ മാസ്കും പോലീസിനൊക്കെ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഈ സമയത്ത് ഇപ്പോൾ കടൽക്ഷോഭത്തെയും കടലിനെയും പേടിച്ച് കടലമ്മനെയും പേടിച്ചിട്ട് പിരിക്കുന്നൊരു തീരദേശ മേഖലയിൽ നമ്മൾ ഈ തീരദേശ മേഖലയിൽ ഭയന്നിട്ടാണിപ്പോൾ തീരദേശ മേഖലയിലുള്ള എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. ഇതാ റോട്ടിൽ ഇത്രയും ശക്തമായ ഇതാ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും, ശക്തമായ വെള്ളമൊഴുക്കാണ്, ശക്തമായ വെള്ളമൊഴുക്കാണ്. അപ്പോൾ ഇപ്പോൾ ശക്തമായ